നിയമസഭ ഉപതെരഞ്ഞെടുപ്പിൽ കോന്നി മണ്ഡലത്തിൽ മലങ്കര ഓർത്തഡോക്സ് സഭയുടെ പിന്തുണ ബി ജെ പിക്ക്. തെരഞ്ഞെടുപ്പിൽ കെ സുരേന്ദ്രനാണ് പിന്തുണയെന്ന് പിറവംപള്ളി മാനേജ്മെന്റ് കമ്മിറ്റി അറിയിച്ചു. ഇടതുവലത് പക്ഷത്തിൽ നിന്ന് നീതി ലഭിച്ചിട്ടില്ല. സഭയെ വഞ്ചിച്ച ഇടതുവലത് മുന്നണികൾക്ക് കോന്നി ഉപതെരഞ്ഞെടുപ്പിൽ സഭാംഗങ്ങളാരും വോട്ട് ചെയ്യില്ലെന്നും പിറവംപള്ളി മാനേജ്മെന്റ് കമ്മിറ്റി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പിറവം പെരുമ്പാവൂർ പള്ളികളിൽ സഹായവുമായി എത്തിയത് RSS BJP പ്രവർത്തകർ മാത്രമാണ്. UDF LDF ഞങ്ങൾക്കെതിരായിട്ട് മാറി നിൽക്കുന്ന ഞങ്ങളെ സഹായിക്കാൻ ആരുമില്ലാത്തതിന്റെ പശ്ചാത്തലത്തിൽ ഞങ്ങളുടെ ദേവാലയങ്ങളിലെ പ്രവേശനങ്ങളിലേക്ക് ഞങ്ങളെ സഹായിക്കാനായിട്ട് വന്ന ഞങ്ങളുടെ സഹോദരങ്ങളായി BJP സഹോദരങ്ങളാണ്. അതുകൊണ്ടാണ് കെ സുരേന്ദ്രനായി വോട്ടഭ്യർത്ഥിക്കാൻ തങ്ങൾ കോന്നിയിലെത്തിയത്. സുരേന്ദ്രൻ വിജയിക്കണമെന്നാണ് തങ്ങളുടെ ആഗ്രഹം. അദ്ദേഹത്തെ ജയിപ്പിക്കുന്നതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചപ്പോൾ മുതൽ ആരംഭിച്ചിട്ടുണ്ടെന്നും പിറവംപള്ളി മാനേജ്മെന്റ് കമ്മിറ്റി അറിയിച്ചു. സഭയുടെ പരമാധ്യക്ഷനെ ചീഫ് സെക്രട്ടറിക്ക് മുന്നിൽ ഹാജരാക്കണമെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തിയത് അപമാനകരമാണ്. സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചയാണിത്. വലതു മുന്നണിയുടെ ഭാഗത്തു നിന്നും നീതിപൂർവമായ ഒരു നടപടിയും ഉണ്ടായിട്ടില്ലെന്നും പള്ളി മാനേജ്മെന്റ് കമ്മിറ്റി കുറ്റപ്പെടുത്തി. പ്രതിപക്ഷ നേതാവിന്റെ മണ്ഡലത്തിൽ ഓർത്തഡോക്സ് വിഭാഗം ശക്തമാണ്. എന്നിട്ട് പോലും രമേശ് ചെന്നിത്തല വിഷയത്തിൽ ഇടപെടാൻ തയ്യാറായില്ലെന്നും നേതാക്കൾ പറഞ്ഞു. പോലീസിന്റെ സാന്നിധ്യത്തിൽ പോലും ഓർത്തഡോക്സ് വിശ്വാസികളെ എതിരാളികൾ മർദ്ദിച്ചെന്നും പിറവംപള്ളി മാനേജ്മെന്റ് കമ്മിറ്റി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഒരു കേസ് പോലും പോലീസ് എടുക്കുവാനും തയ്യാറായില്ല. ഇതുമായി ബന്ധപ്പെട്ട് സഭയുടെ യുവജന പ്രസ്ഥാനങ്ങളുമായും സംഘടനകളുമായും ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. അവരും അവരുടേതായ രീതിയിൽ സമൂഹ മാധ്യമങ്ങൾ വഴി പ്രചാരണം നടത്തുന്നുണ്ട്. സഭാ നേതാക്കൾക്കെതിരെ കള്ളക്കേസുകൾ ചുമത്തിയപ്പോഴും വിശ്വാസികളെ പീഡിപ്പിച്ചപ്പോഴും സഭയ്ക്കൊപ്പം നിന്നത് BJP നേതാക്കളാണ്. 50,000 സഭാ വോട്ടുകളാണ് കോന്നി മണ്ഡലത്തിൽ ഉള്ളത്. പിറവംപള്ളി മാനേജ്മെന്റ് കമ്മിറ്റി അംഗം ജോയ് വർഗീസ്, മലങ്കര ഓർത്തഡോക്സ് അസോസിയേഷൻ മെമ്പർ പ്രകാശ് രാജ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്ത് കെ സുരേന്ദ്രനുള്ള പിന്തുണ പ്രഖ്യാപിച്ചു. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.